ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് ഒരു സ്വത്തും വേണ്ടെന്നാ പറഞ്ഞിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് വരുകയില്ല. നിങ്ങളും വരില്ല എന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നീട് എന്റെ മുത്തശ്ശന്റെ സ്വത്തിന്റെ വീതം വേണമെന്ന് പറഞ്ഞു അഞ്ജലി ഇവിടേക്ക് വരില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് ഇതിൽ അഞ്ജലി ഒപ്പിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്ന് നിർത്ത്, വായടക്കി. നിങ്ങൾക്കൊക്കെ ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാതായല്ലോ. അവരീ വീട് വിട്ടു പോവാന്ന് പറയുമ്പോ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? എന്റെ അച്ഛന്റെ ആത്മാവ് ഇതൊന്നും പൊറുക്കില്ല. വല്ലി, ഒന്ന് സമാധാനമായിരിക്കും. ഇത് കേട്ടോ, ഒരു വാക്ക് കൊടുത്താൽ അത് പിന്നീട് മാറ്റുന്ന സ്വഭാവം എനിക്കില്ല. കൊടുത്ത സാധനങ്ങൾ തിരിച്ചു വാങ്ങുന്ന സ്വഭാവം എനിക്കില്ല. എന്റെ മോളും അങ്ങനെ തന്നെയാണ്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു തന്ന സ്വത്തുക്കളൊന്നും തിരിച്ചൊട്ട് ആഗ്രഹിക്കുന്നുമില്ല. അതേസമയം അവകാശങ്ങളൊന്നും വിട്ടു തരികയില്ല. ഇപ്പൊ അവൾ ഈ പത്രത്തിൽ ഒപ്പിട്ട് തന്നെങ്കിൽ അവക്ക് മുത്തശ്ശനോടുള്ള എല്ലാ അവകാശവും ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. അഞ്ജലിക്ക് ഈ കുടുംബമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നഷ്ടവും ആകും. അത് ഞാൻ വിട്ടുതരുമെന്ന് ആരും ഓർക്കണ്ട. ഹായ്. ഇപ്പൊ എങ്ങനെയുണ്ട്? She's okay. You don't worry. She is perfectly all right. ഞാൻ എഴുതി തന്ന മെഡിസിൻസ് ഒക്കെ 1 week കൂടെ കണ്ടിന്യൂ ചെയ്യണം. ഒരു 2 hours ഒബ്സർവേഷനിൽ ഇരിക്കട്ടെ, അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യാം. Okay, doctor. Take care. Thank you very much. Rudre. നിന്റെ മനസ്സ് ഇത്ര ദുർബലമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ അച്ഛൻ മരിച്ചു പോയതിന്റെ വേദനയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ നിന്നെ എനിക്ക് നഷ്ടമായേനെ. നീ തന്നെയാണ് എനിക്ക് പ്രധാനം രുദ്രേ. നീ പോലും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. സിറ്റുവേഷൻ എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇപ്പൊ
അവരെല്ലാവരും എനിക്കെതിരായി തിരിഞ്ഞിരിക്കുക. അതിനിടയ്ക്ക് നീ ഇങ്ങനെ ചെയ്തു നടന്നപ്പോ അച്ഛന്റെ അവസാന കർമ്മങ്ങൾ അതുപോലെ ചെയ്യാതെ ഞാൻ ഇങ്ങോട്ട് നിന്റെ അവസ്ഥ അറിഞ്ഞ് ഓടി വന്നത്. ഒരു മൂത്ത മകൻ എന്ന നിലയിൽ എന്റെ അച്ഛന് ചെയ്യേണ്ട അവസാന കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ എത്ര വലിയ പാപിയാണല്ലേ. മരിച്ചവർക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ സ്വന്തം ജീവന് വേണ്ടി തുടിക്കുന്നവരെയാണ് രക്ഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. അപ്പൊ തന്നെ ഓടിപ്പോരുകയും ചെയ്തു. നീ രക്ഷപ്പെട്ടല്ലോ. എനിക്ക് പദം മതി. ആരെന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഞാൻ കാര്യമാക്കില്ല. എനിക്ക് നിന്നെ വേണം. നിന്നെ മാത്രം മതി എനിക്ക്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. I'm really sorry. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്വന്തം വീട്ടിലേക്കാണെന്ന്. സ്വന്തം വീടെന്ന് വെച്ചാ ആണുങ്ങളെ സംബന്ധിച്ച് എപ്പോഴും അവൻ ജനിച്ച വീടായിരിക്കും സ്വന്തം. എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് നോക്കുമ്പോ ജനിച്ച വീട് കുറച്ചു കാലം സ്വന്തം വീടായിരിക്കും, പിന്നീട് ഭർത്താവിന്റെ വീടാണ് അവളുടെ സ്വന്തം വീട്. എങ്കിൽ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ പഴമകൾ ഇഷ്ടപ്പെടുന്നവരും കഷ്ടപ്പാടിൽ നമ്മളെ സഹായിക്കുന്നവരും എവിടെയാണോ ഉള്ളത് അതായിരിക്കും നമ്മൾ സ്വന്തം വീടെന്ന് അധികാരത്തോട് പറയേണ്ടത്. ഇത് നമ്മുടെ പഴയ തലമുറക്കാരുടെ വീടാണ് അഞ്ജലി. ഞാൻ മാത്രം ജനിച്ചു വളർന്ന വീടല്ലത്, എന്റെ അച്ഛനും ജനിച്ചു വളർന്ന വീടാണ്. അവിടെ ഇപ്പൊ ആരാ ഉള്ളത്? എന്തായാലും ഈശ്വരന്റെ അനുഗ്രഹം അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ മനസ്സ് തോന്നിക്കോ? അപ്പൊ നമുക്ക് താമസിക്കാൻ വീടുണ്ടല്ലേ? വീട് തന്നെയാ. ഒരു കാലത്ത് അതൊരു വലിയ വീടായിരുന്നു. അച്ഛനും അമ്മയും എന്റെ മൂന്ന് അപ്പച്ചിമാരും അവരുടെ കുടുംബവും എന്റെ ചേട്ടൻ. അവരെല്ലാം ഇപ്പൊ എവിടെയാ അമ്മേ? അതറിയില്ല. ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു കോണിൽ ഉണ്ടായിരിക്കും. നമ്മൾ പോകുന്ന ആ വീട്ടിൽ ഇപ്പോഴാരും ഉണ്ടാവില്ല. നോക്കി നടത്താൻ മുത്തുമണി എന്ന് പറഞ്ഞൊരാളുണ്ടാവും. പ്രകൃതി കനിഞ്ഞ മണ്ണിനെയും മനുഷ്യരെയും സ്നേഹിക്കുന്ന ചില ആൾക്കാരൊക്കെ ഇല്ലേ? ഉണ്ട ചോർന്ന് നന്ദി കാണിക്കുന്ന ചിലരൊക്കെ ഇന്നും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. മുത്തുമണി അങ്ങനെയുള്ള ഒരാളാണ്. എനിക്കെന്താ പറയണ്ടേന്ന് തന്നെ അറിയില്ല അമ്മേ. ഈ യാത്ര എങ്ങോട്ടാണെന്നുള്ള പേടിയുണ്ടായിരുന്നു എന്റെ മനസ്സില്, ബട്ട് ഇപ്പൊ അത് മാറി. അമ്മയുടെ കൂടെയല്ലേ നീ ജീവിക്കുന്നത്. ഞാൻ നിന്നോടൊപ്പമുള്ള കാലം വരെ എന്റെ മോൾ ഒരു കാര്യം ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. എന്റെ മോക്ക് ഒരു കുറവും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് അവിടേക്ക് പോകാം.
ചന്ദ്രമോളെ. കണ്ടിട്ട് എത്ര നാളായി? സുഖം തന്നെ അല്ലേ? സുഖം തന്നെ. മുത്തുമണിക്ക് സുഖമല്ലേ? എനിക്കെന്താ കുഴപ്പം? ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. എന്നെങ്കിലും മോളെ കാണാൻ പറ്റുമെന്നോർത്ത് എന്റെ മനസ്സ് വളരെ വിഷമിച്ചിരുന്നു. എന്നെങ്കിലും മോളെ ഒരു ദിവസം ഇവിടെ വരുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി കുറച്ച് നാള് കാത്തിരിക്കേണ്ടതായി വന്നേ ഉള്ളൂ. അഞ്ജലി, ഞാൻ മോളോട് പറഞ്ഞില്ലേ ഇതാണ് മുത്തുമണി. ഹായ് മോളെ. മോളുടെ മകളാണോ ഇത്? ചന്ദ്രമോള് തന്നെ. കാണാൻ നല്ല സുന്ദര കുട്ടിയാണ് കേട്ടോ. അയ്യോ, എന്റെ ഒരു കാര്യം പുറത്ത് നിർത്തി എത്ര നേരം സംസാരിച്ചു. വാ മോളെ, വാ അകത്തേക്ക് പോവാ. മോള പെട്ടി ഇങ്ങോട്ട് താ, ഞാൻ എടുത്തോളാം. വാ അകത്തേക്ക് വാ. വാ മക്കളെ, വാ ഇങ്ങോട്ട് വാ. സത്യമായിട്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അമ്മേ. അമ്മ പഴയ വീടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനിതൊരു സാധാരണ വീടായിരിക്കും എന്നാ വിചാരിച്ച്. പക്ഷേ ഈ വീട്. മുത്തുമണി പറയൂ മോളെ. ഈ വീട് നിങ്ങൾ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്താ മോളെ പറയുന്നേ? ഇതൊരു സാധാരണ വീടായിരുന്നു? എത്ര എത്ര തലമുറകൾ ജീവിച്ച വീടാ ഇത്. എത്രയോ നല്ല സംസ്കാരങ്ങൾ നിലനിന്നിരുന്ന വീട്. അത് എങ്ങനെയാ മോളെ, ഈ വീട് എങ്ങനെ വിട്ടേച്ചു പോവാൻ കഴിയും എനിക്ക്? നിങ്ങളെ രണ്ടുപേരെയും കൂടി കണ്ടപ്പോ എന്റെ കയ്യും ഓടുന്നില്ല, കാലും ഓടുന്നില്ല. നിങ്ങളെ കൊട്ടിയിരിക്കെ, ഇതാ ഇവിടെ. ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വേഗം വരാം. ഇങ്ങോട്ടിരിക്കെ, ഇരിക്കുന്നേ. മുത്തുമണി ഓടിപ്പോയി വാങ്ങിച്ചോണ്ട് വരാവേ. സ്വന്തം സഹോദരിമാരാണ്. എന്റെ ചെറുപ്പത്തിൽ എല്ലാവരും എന്നോട് നിനക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ സഹപാഠികൾ പോലും ഈ ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു. ഊണിലും ഉറക്കത്തിലും നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരാണെന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ലോകത്തിൽ ഏറ്റവും ഇഷ്ടം എന്റെ ചേട്ടനാണെന്നാ പറഞ്ഞത് ഞാൻ.
ഇപ്പോ എവിടെയാണെന്നെങ്കിലും അറിയാമോ? അറിയില്ല. എന്താ അമ്മ ഇത്? മൂന്നപ്പച്ചിമാരും എവിടെയാണെന്ന് അറിയില്ല. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചേട്ടൻ, അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ലെന്നാണോ? എന്താ അമ്മ ഇത്? എന്താണെന്ന് ചോദിച്ച? അല്ല, ഇത്രയേറെ ബന്ധങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ സ്വന്തം വീട് പോലും മറക്കുന്നതെന്നോർത്ത് ഞാൻ ചോദിച്ചു പോയെന്നേയുള്ളൂ അമ്മേ. എന്താ ഇപ്പൊ ആ വീട്ടിൽ നടന്നു ഒന്നും നിനക്ക് ഓർമ്മയില്ലേ? ഇത്ര വേഗം എല്ലാം മറന്നോ? ബന്ധവും സ്വന്തവും എല്ലാം ഉണ്ടായിരിക്കുമോളെ? എന്നാൽ ഇന്നത്തെ കാലത്ത് ആരാണ് അതൊക്കെ നിലനിർത്തുന്നത്? എല്ലാം പിടിച്ചെടുക്കാൻ ഓടുമ്പോ സ്വന്തം ബന്ധങ്ങൾക്ക് വില കൊടുക്കാനാവാതെ എത്രയോ കുടുംബങ്ങളാണ് തകരുന്നത്. അത് സത്യം അമ്മേ. എങ്ങനെയൊക്കെ ചിന്തിച്ചാലും എന്റെ അമ്മ പറഞ്ഞത് തന്നെ ശരി. മനസ്സിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ മൂടി വെച്ചിട്ട് പുറത്തൊന്നും കാണിക്കാതെ തന്റെ വിഷമങ്ങൾ മറ്റുള്ളവരെ അറിയാതെ ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്നത് ഒരു കഴിവ് തന്നെയാ. എനിക്ക് വേണ്ടമ്മേ. എന്തുപറ്റി മോനെ, എന്താ കാര്യം? അമ്മേ, അമ്മായിയെയും അഞ്ജലിയെയും മാറി മാറി വിളിക്കാം, പക്ഷെ അവരെ ഫോണിൽ കിട്ടുന്നില്ലമ്മേ. അവരെവിടേക്കാ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ എവിടെയാണെന്ന് വല്ലോ അമ്മയ്ക്ക് ഫോൺ ചെയ്ത് പറഞ്ഞായിരുന്നു? ഇല്ലടാ, ഫോൺ ചെയ്തില്ല. പല പ്രാവശ്യം ഞാൻ നിന്റെ അച്ഛനോട് ചോദിച്ചു, അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവര് സേഫ് ആയിരിക്കുന്നാ പറഞ്ഞത്. ആ ഡാ, നിനക്കൊരു കാര്യം അറിയോ? മുത്തച്ഛൻ മരിക്കുന്നതിന് മുൻപ് ചന്ദ്രയടത്തോട് എന്തോ പറഞ്ഞിരുന്നു, പക്ഷേ നിന്റെ അച്ഛൻ ആ സമയത്ത് ശരിക്കും ശ്രദ്ധിച്ചില്ലെന്നാ പറഞ്ഞത്. എന്താ കാര്യം എന്നുള്ളത് ചന്ദ്രയടത്തോടെയും ചോദിക്കാൻ സമയം കിട്ടിയില്ല. എടുത്തപ്പോഴേക്കും പോയല്ലോ. ശരി അമ്മേ, ഞാനൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ അവരെവിടെയാണ്. മുകുന്ദ, നീ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നമ്മളോട് അത് അവര് പറയാത്തതിന് വ്യക്തമായ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ? ചന്ദ്രയടത്ത് തന്നെ നമ്മൾ വിളിച്ചോളും, നമുക്ക് വെയിറ്റ് ചെയ്യാം. നീ ഇത് കുടിക്ക. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ചന്ദ്രയടത്തിയോട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും? അതെന്താണെന്ന് വല്യോട് തീർച്ചയായിട്ടും ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛൻ മരിക്കുന്ന സമയത്ത് ശ്രീധരനും കൂടെ ഉണ്ടായിരുന്നെന്ന്. അങ്ങനെയെങ്കിൽ ശ്രീധരൻ ഈ കാര്യം അറിയാം, അയാൾ പറയാത്തതാണ്. വല്യോട് പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ? വല്യക്ക് രഹസ്യം സൂക്ഷിക്കാനുള്ള കഴിവൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ. അങ്ങനെയെങ്കിൽ ശ്രീധരനെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ചന്ദ്ര താമസിക്കുന്ന വീട് കണ്ടുപിടിക്കാം. ഇത് നിസ്സാരമായിട്ട് കാണരുത്, അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അവരെ കണ്ടുപിടിച്ചിട്ട് ഇടി അവരെ വീണ്ടും ശല്യം ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിലല്ലേ അവർ ഈ വീടിന്റെ പടി ചവിട്ടാതിരിക്കുള്ളൂ. അവരിങ്ങോട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും നമുക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യും. നീ പറഞ്ഞ പോലെ അവരെവിടെയാണുള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അവരുടെ പുറകിൽ ആരാണെന്നും നമ്മൾ മനസ്സിലാക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഒരു താലി വാങ്ങി വെച്ചിരുന്നില്ലേ, അതിങ്ങെടുത്തോണ്ട് വാ. ഭഗവാനെ, എന്തോ ആപത്ത് നടക്കുമെന്ന് പേടിച്ചു പോയി. നീ വലിയവനാണ് ഈശ്വര, രക്ഷിച്ചല്ലോ. അങ്കിളെ, ഒന്നവിടെ നിന്നെ. ഇപ്പ എന്തിനാ താലിയൊക്കെ? എന്തിനാണെന്നോ? അതല്ലേ നീ ആവശ്യപ്പെട്ടത്? അത് കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്? ഇനി അതൊന്നും വേണ്ട. നിന്റെ കഴുത്തിൽ ആ താലി കെട്ടി നിനക്കെന്നിലൊരു വിശ്വാസം ഉണ്ടാക്കണം. അങ്ങനെ വരുമ്പോഴേ
നിന്റെ മനസ്സൊന്ന് ശാന്തമാകും. പിന്നെ ഇതുപോലുള്ള ബുദ്ധിമോശമൊന്നും ചെയ്യില്ലല്ലോ. അങ്കിളെ, അങ്കിള് ചെന്ന് അതെടുത്തോ. അങ്കിളെ പ്ലീസ് ഒന്നവിടെ നിക്ക്. ഇപ്പോ അത് വേണ്ട. അച്ഛൻ മരിച്ചിട്ട് ഒരു ദിവസം പോലും തികഞ്ഞിട്ടില്ല. അതിനു മുൻപ് നിങ്ങൾ കിട്ടുന്ന താലി എന്റെ കഴുത്തിലണിഞ്ഞ അതറിയുന്ന ആരും തന്നെ എന്നെ കുറിച്ച് നല്ലത് പറയില്ല. എന്നെ ചിലപ്പോ ഒന്ന് നോക്കിന്ന് പോലും വരില്ല. മറ്റുള്ളവരുടെ ദേഷ്യത്തിനും മരണത്തിനും ഇടയിൽ എനിക്കൊരു ജീവിതം ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോ ഈ വീടിനുള്ളിൽ വെച്ചാണ് നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നെങ്കിൽ അത് രഹസ്യമായി തന്നെ അവസാനിക്കും. നാട്ടുകാരെല്ലാവരും എന്റെ കഴുത്തിൽ കിടക്കുന്ന താലി കണ്ട് ഇത് അദ്ദേഹം കെട്ടിയതാണോ അതോ നീ തന്നെ കെട്ടിയതാണോ എന്നല്ലേ ചോദിക്കും.